എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ധാരാളമായി മരണത്തെ ഓർക്കണമെന്നല്ല, അത് വർദ്ധിപ്പിക്കണമെന്നാണ്. ധാരാളമായി മരിക്കും മരിക്കും, ഞാൻ മരിച്ചു പോകും എന്ന ഓർമ്മയുണ്ടാകണം എന്നാണ്. എന്തിനാണ് സഹോദരങ്ങളെ മരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാക്കിലൂടെയും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? അത് മറ്റൊന്നുമല്ല, മരണാനന്തരം ഒരു ജീവിതം വേറെ വരാനുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുള്ളത് വ്യത്യസ്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ലാ ആയിഷ ഇല്ലാ ആയിഷുൽ ആഖിറ, അല്ലാഹുവേ പരലോകത്തെ ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതമില്ല. അപ്പോൾ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. അപ്പോൾ പിന്നെ ഈ ജീവിതവും ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണവും എന്തിനാണ്? മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും അവിടെ വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, ഹയാതക ഖബ്ല മൗതിക, നിനക്ക് മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലു ഇല്ലാ മിൻ സലാസ്, ആദം സന്തതികൾ മരിച്ചുപോയാൽ അവരുടെ അമലുകൾ മുറിഞ്ഞുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊന്നും മുറിഞ്ഞുപോയതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മറിച്ച് ഒരാൾ മരിക്കുമ്പോൾ അമലാണ് മുറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഹയാത്തിന്റെ ലക്ഷ്യമെന്താണ്? അമലാണ്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് അമലാണ്. മരണത്തോടുകൂടി അത് മുറിഞ്ഞു പോകുന്നു. അപ്പോൾ മുറിഞ്ഞു പോകാത്തത് എന്താണ്? മനുഷ്യന്റെ അമൽ. പരലോകത്തിനു വേണ്ടി അവൻ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമാണ് ഉപകാരപ്പെടുന്നത്. ഇല്ലാമിൻ സലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്.